ഹലോ, നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയും മുത്തപ്പനെ കാണാൻ പോയിട്ടില്ലേ എന്ന് കുറേ മെസ്സേജെല്ലാം വന്നിട്ടുണ്ടായിനി. മുത്തപ്പനെ കാണാൻ ഞാൻ അന്നേ പോയിട്ടുണ്ടായിനി. നമ്മൾ പ്രവാസികൾ കൂടുതൽ ആൾക്കാരും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പം എത്തി അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയിട്ടെങ്കിലും പർശനിയിൽ വന്നിട്ട് മുത്തപ്പനെ കാണും. അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും മുത്തപ്പനെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനത് പിറ്റേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിനി, പക്ഷെ അന്നേരം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മടപ്പുരയിൽ പോയ സമയത്ത് എടുത്ത വീഡിയോ ആണിത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ലീവാണ്, ശനിയാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. പിന്നെ മുത്തപ്പൻ കെട്ടിയാടുന്ന ആ ഒരു സമയത്തല്ല ഞാൻ പോയത്. ഞാനൊരു 11 മണി ആ ഒരു സമയത്തായിരുന്നു പോയിട്ടുണ്ടത്. അപ്പോൾ കുറേ വീഡിയോ എല്ലാം പകർത്തിയിട്ടുണ്ട്. ഞാനിതിന് മുന്നേ ഊട്ടുപുരേൻ്റെ അടുത്തുള്ള വീഡിയോ, ഊട്ടുപുരയിൽ പോയിട്ട് ചോറ് നിന്നതും ഊട്ടുപുരേൻ്റെ അടുക്കളയും അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് നമുക്ക് ചായ പയർ ആ ഒരു ഏരിയയിലേക്ക് പോവാം. അതിൻ്റെ വീഡിയോ നിന്ന് ഞാൻ എടുക്കുന്നത്. അപ്പം ഇവരെല്ലാം എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ്, പണ്ട് മുതലേ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ നാട്, എൻ്റെ തറവാട് എല്ലാം ആണ് വർഷനി മടപ്പുര. അപ്പോൾ ഇതാ നമ്മളെ വനീഷേട്ടൻ തേങ്ങ പൊളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ നമ്മളൊക്കെ കയ്യിൽ പയറും തേങ്ങയെല്ലാം കിട്ടുന്ന സമയത്ത് അത് അടുത്തേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങേൻ്റെ ഒരു ഏരിയ ഇതാണ്. ഈ തേങ്ങ ഇടുന്ന പൊളിക്കഴിഞ്ഞിട്ടാകുമ്പം ഈ ഒരു കൂട്ടൽ നിറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പം ഇതെടുത്തിട്ട് പയറിൻ്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് പിന്നെ പയറിൽ പയറും പുഴുങ്ങിയ പയറും അവിടെ കൊണ്ടുവരും. അങ്ങനെ പയറും തേങ്ങയും എടുത്തിട്ട് ഇലയിലേക്ക് ഇട്ടിട്ട് അതാണ് കൊണ്ടു തരുന്നത്. അപ്പം അതെല്ലാം കാണിച്ചു തരാം. ഇനി നമുക്ക് പയറ് കിട്ടുന്ന ഇല അതിങ്ങനെ ചീന്തിയെടുക്കുന്നത് കണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇല ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ. കാണുന്നതെന്നല്ല, ശ്രദ്ധിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. ഞാനെപ്പം ഈ വഴിക്കെല്ലാം ഞാൻ വരുത്തുന്നുണ്ട്, ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ്. പക്ഷെ അങ്ങ് തലയിലേക്ക് അങ്ങ് കൊടുക്കലുണ്ടായിരുന്നില്ല. ഇന്നിത് കണ്ടപ്പോൾ അവരെത്ര വേഗമാണ് ആ ഇല ഇങ്ങനെ ചീന്തിയെടുക്കുന്നതെന്ന് ഇന്ന് കണ്ടപ്പോൾ അന്ന് മനസ്സിലായി. നമ്മളെ ചന്ദ്രേട്ടനും ദിലീപേട്ടനും കൂടിയിട്ടാണ് ഇലേൻ്റെ സെക്ഷനിലുള്ളത്, ഇല ചീന്തിയെടുക്കുന്നത്. വേറെ ആരെങ്കിലും ഈ സെയിം ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ചോദിക്കാൻ മറന്നു കഴിഞ്ഞു രണ്ടാളോടും. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവർ രണ്ടാളാണ് ഉണ്ടായത്. ഇലയെല്ലാം ചീന്തിയെടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഇലയിലേക്കാണ് പയറും തേങ്ങാപ്പൂളും ഇട്ടിട്ട് തരുന്നത്. മുന്നേ പണ്ടെല്ലാം ഉണക്കിൻ്റെ ഒരു കഷ്ണമല്ല ഇതുപോലെ പയറ് കിട്ടുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകലുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഓർമ്മയൊന്നുമില്ല. ഇപ്പോൾ പിന്നെ ഉണക്കിൻ്റെ കഷ്ണമൊന്നുമില്ല, പയറും തേങ്ങാപ്പൂളും മാത്രമേ ഉള്ളൂ. ഇനി ഇതാ പയറ് പുഴുങ്ങിയിട്ട് ഇടത്തേക്കാണ് ഈ പായിൽ അന്ന് കൊണ്ടിടുന്നത്. അതിങ്ങനെ ചൂടിങ്ങനെ തണിക്കുമെന്ന്. അപ്പോൾ ഇതിനി ഓരോരോ ആൾക്കാർ ഇരുന്നിട്ട് അവർ ഇലേൻ്റെ അകത്തേക്ക് തേങ്ങാപ്പൂളും പയറും കൂടെ വാരിയിടും. എന്നിട്ട് ഈ ഒരു ബേസിൻ കണ്ടോ സൈഡിൽ വെച്ചിട്ടില്ലേ, ആ ബേസിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അട്ടിക്കെടുത്ത് വെക്കും. അതെന്നിട്ട് നമ്മളവിടെ ഇരുന്നിടത്തേക്ക് പ്രസാദ വിതരണത്തിൻ്റെ ആ ഒരു ഹോളില്ലേ, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ബേസിനെടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് അടുത്തേക്ക് നമുക്ക് തരുക. ശരിക്കും പറശ്ശിനി മടപ്പുരയിലെ ഈ ഒരു പ്രസാദം പയറും ചായയും കഴിക്കാത്ത ആൾക്കാർ ചുരുക്കം തന്നെ ആയിരിക്കും അല്ലേ. കണ്ണൂരാണെങ്കിലും അതുപോലെ കണ്ണൂരിൻ്റെ അടുത്തുള്ള ജില്ലകൾ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട്, ഈ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും കുറവന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ എനിക്കിപ്പോൾ, ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോനകത്ത്, എനിക്ക് ഈ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് വരുന്ന മെസ്സേജ് മുത്തപ്പനെ പറ്റി ചോദിച്ചിട്ടാണെങ്കിലും പർശ്ശിനി മടപ്പുരയിലെ വഴിപാടിനെ പറ്റിയിട്ട് അതുപോലെ എടുത്ത ടൈമിങ്ങിനെ പറ്റി ചോദിച്ചിട്ട് മുത്തപ്പനെ കാണാൻ പറ്റുന്ന സമയങ്ങൾ, കെട്ടിയാടുന്നത് കാണാൻ പറ്റുന്ന സമയങ്ങൾ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് വരുന്ന മെസ്സേജസ് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇത്രയും ആൾക്കാർ
അറിയുന്നുണ്ടല്ലോ മുത്തപ്പനെ, നമ്മളെ പറശ്ശിനിയിലേക്ക് ഇത്രയും ആൾക്കാർ ദൂരെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും കൊല്ലത്തു നിന്നാണെങ്കിലും ആലപ്പുഴയിൽ നിന്നാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ ഞാനൊരു പ്രവാസിയാണല്ലോ, അപ്പം ഞാൻ പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്. ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ജില്ലകളിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ ചിലപ്പോൾ പരിചയപ്പെടേണ്ടി വരും. അപ്പോൾ നാട്ടിൽ എവിടെയാന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്, പറശ്ശിനിക്കടവാണെന്നെല്ലാം പറയുമ്പോൾ മുത്തപ്പൻ്റെ അടുത്താന്നാ, മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അഭിമാനവും സന്തോഷമെല്ലാമാണ്. ആ മുത്തപ്പൻ്റെ തറവാട്ടിലുള്ള ഒരാളാണെന്നും കൂടെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പയറെല്ലാം എടുത്തു വെച്ചു, ഇലയിലേക്ക് എടുത്ത് ബേസിനിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യാന്ന് ചെയ്യാം. എത്ര വേണമെങ്കിലും, ഒരാൾക്ക് ഒരേലാന്ന് മാത്രമൊന്നും ഇല്ല കേട്ടോ. വീണ്ടും വീണ്ടും ചോദിച്ചാലും പയറാണെങ്കിലും ചായ ആണെങ്കിലും എല്ലാം കൊടുക്കും. അതുപോലെ രണ്ട് നേരം ചോറ് അന്നദാനവും ഉണ്ട് പറശ്ശിനി വടപ്പുരയിൽ, രാവിലെയും രാത്രിയും. ഒരുപാട് ആൾക്കാർ മുത്തപ്പൻ്റെ ചോറ് തിന്നാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് 8-ാം ക്ലാസ്സിൽ ഹൈസ്കൂൾ എത്തിയ സമയത്ത് അന്നേരം ഉച്ചക്കഞ്ഞില്ല ഹൈസ്കൂളിൽ. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് നേരെ മടപ്പുരയിലേക്ക് വരും ഉച്ചക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് തിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഇലയിൽ പയറ് വാങ്ങിയിട്ട്, ചായ ഒന്നും കുടിക്കൂല, ഒരു ഇലയിൽ പയറ് വാങ്ങിയിട്ട് അത് യൂണിഫോമിൻ്റെ കീശയിലിടും. ആ ഇലയോട് ആ പയറ് യൂണിഫോമിൻ്റെ കീശയിലിട്ടിട്ട് ആ പയറും തിന്നുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന 3 കൊല്ലം മടപ്പുരയിൽ പോയിട്ട് മുത്തപ്പൻ്റെ അടുക്കുന്ന ചോറും തിന്നലുണ്ട് പയറും വാങ്ങി തിന്നലുണ്ട്. എനിക്കൊന്ന് പറശ്ശിനിയിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു ഭാഗ്യം തന്നെയാണത്, മുത്തപ്പൻ്റെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു പ്രസാദം കഴിക്കാൻ പറ്റുമെന്നുള്ളത്. എല്ലാവർക്കും പറശ്ശിനിയിലുള്ളവരെന്നല്ല, ഏതൊരാൾ വന്നു കഴിഞ്ഞാലും ഒരിക്കലും പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ മുത്തപ്പൻ വരുത്തിച്ചിട്ടുണ്ടാവില്ല. പറശ്ശിനി മടപ്പുരയിലേക്ക് എത്തുന്ന ഏതൊരാളെയും ജാതി മതവും നോക്കാണ്ട് മുത്തപ്പൻ സ്വീകരിക്കും. വയറ് നിറച്ച് പ്രസാദം കിട്ടും, മനസ്സ് നിറച്ച് അനുഗ്രഹിക്കും. എന്നും എപ്പോഴും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകും എന്നൊരു വാക്കും മുത്തപ്പൻ തരും.